ഈ അമ്പലത്തിന്റെ മെയിൻ ഐതിഹ്യം തന്നെ എന്താന്ന് മനസ്സിലായോ ശ്യാമിലെ? അതായത് പരശുരാമനും ശ്രീരാമനും ഒരുമിച്ച് അവരുടെ പ്രതികൾക്ക് വേണ്ടി ബലിയിട്ടതാണ്. സ്ഥലമാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്, നമ്മളെ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നീ ജസ്റ്റ് ഒന്നുണ്ട് നീറ്റുള്ളൂ, കുറച്ച് സമയം തന്നെ 6:30 ആയിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെ കാഴ്ച കാണിച്ചു തരാം, അപ്പം അതിന് വേണ്ടി നീറ്റുന്നുള്ളൂ. കുട്ടിയത് ഉറങ്ങണുള്ളൂ. ഇത് നമ്മളുടെ ബാൽക്കണി കേട്ടോ, ബാൽക്കണി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വ്യൂ ആണ്. നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എല്ലാ വീഡിയോസും റിസോർട്ടിൻ്റെ ബൈ പാർട്ട് ബൈ പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ദുഃഖല്ലേ മേലത്തെ അടിപൊളി ബ്രഹ്മഗിരി ഹിൽസിൻ്റെ മലയുടെ നല്ല രസമുള്ള ഒരു കാടിൻ്റെ ഉള്ളിലുള്ള താമസം അവര് ഇപ്പൊ നോക്കുമ്പോ നമുക്ക് ശരിക്കും കാട്ടിനുള്ളിൽ സ്ഥിരം നിൽക്കാൻ തോന്നുന്നുണ്ട്. മഞ്ഞിറങ്ങി കാണാണ്ട് എത്രത്തോളം കാണണമെന്ന് അറിയില്ല, കാണിച്ചു തരാടിറങ്ങിട്ട് ബ്രഹ്മഗിരി ഹിൽസില് ഒരു മഴക്കാറ് വരി, മഴക്കാറും ഉണ്ട്, ചെറിയ മഴ പൊടിയുണ്ട്. അത് കാടല്ലേ, കാട്ടില് മഴ ഉണ്ടാവുമല്ലോ. മഴ മുള മുളയാണെങ്കിൽ തണവിനുള്ളതാന്ന് പറയുന്നു. നമ്മളെ ഫ്രണ്ട് വ്യൂ വേണ്ടത്, നമ്മളെ ഫ്രണ്ട് വ്യൂ വേണം. നമ്മളെ ഡോർ ഓപ്പൺ ആക്കിയത് ഫ്രണ്ട്, മറ്റേ ബാൽക്കണി ആയിരുന്നു. ചെറിയൊരു താമരക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്, താമര അല്ല അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് വരാം. ഷട്ടിലിൻ്റെ കോട്ടല്ല അവിടെ. ഈ സമയത്തേനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അല്ലേ, ഈ സമയമാണ് ഇതിൻ്റെ ഏറ്റവും സുഖം. ആ പ്രകൃതിയുടെ സൗണ്ട് ഇത് രസമല്ല കേൾക്കാൻ, കിളികളുടെ കരച്ചിലും കളാവാരാവും. ഛേ, എന്താണ് കിളിനാദം എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. മീറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ നൈറ്റില് നമ്മളെ വ്യൂ അവിടുത്തെ ബ്രിഡ്ജിൻ്റെ അടുത്തല്ലേ. ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ നീർച്ചോരത്തെ സൗണ്ട് കൂടി കൂടി വന്നിട്ടുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ സൗണ്ടല്ലോ കേൾക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് അവരുടെ റൂമ്. അവരവിടെ നീറ്റ് ഉണ്ടോന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് വേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയേക്കാം. അത് ശരി തന്നെയല്ലേ, കാട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കണ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ കാട്ടിൽ തന്നെ ആ ഒരു ലെവല് കിട്ടണമെങ്കിൽ
എന്നാലും ഇവിടുത്തെ മെയിൻ ഓണർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തുമ്പ് പോലും വെട്ടണ ആൾക്കിഷ്ടമല്ല. ചില ഇപ്പോൾ നമ്മൾ ഭംഗി നഷ്ടപ്പെട്ടു വെച്ചിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു മര കഷ്ണം ഉണ്ടെങ്കിലേ അത് ഇതാക്കും. ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് വെട്ടാൻ നോക്കും. പക്ഷെ ഇവിടെയുള്ള ആൾ തീരെ സമ്മതിക്കില്ല. ഒരു ചെറിയൊരു മോളയുടെ തുമ്പ് പോലും വെട്ട, അത്രയ്ക്കും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇവിടുത്തെ ഓണർ. അത് സമ്മതിക്കണം. ഏ ആ ആ ആ കാണിക്കാറ് ഇതാണ് അവരുടെ റൂം കേട്ടോ. വലിയൊരു പോണ്ട് ഉണ്ട്, ചെറിയ ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ നമ്മളെ അടുത്ത ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഒന്നുമില്ല, നമ്മളെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാവർക്കും അറിയില്ല, ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട് തിരുനെല്ലി ഭാഗത്ത്, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ആ ഭാഗത്തേക്ക്, അതൊരു പ്രാചീനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്, കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള. കുറേ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കാണാനുണ്ട്, ആ വിഷയമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര വർഷമാണെന്നുള്ള. ഇടില്ലേ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്, നല്ല ഫുഡായിരുന്നു. ഓക്കെ, ഇവിടുത്തെ അടുത്ത് തന്നെയാണല്ലേ വീട്? ആ ശരി, നമുക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യല്ലേ. നീ ഇത് കണ്ടില്ലേ ചാമ്പ്യൻ? അടുത്തതാ ഇവൻ പറഞ്ഞു ഞാൻ കണ്ടില്ലടാ അത്, എന്നിട്ട് ഞാനാ കാണിച്ചെടുത്ത് കോടാ. ആ അല്ല അവിടെ ഉണ്ട്, നല്ല നിറഞ്ഞിട്ടുണ്ട്, രാവിലെ കുളിച്ച് ഫ്രഷായപ്പോ, നല്ല ഫ്രഷായപ്പോളേ മോർണിംഗ് വൈബ് അടിപൊളിയാടാ. ഞാൻ രാവിലെ നീറ്റൊരു ഷൂട്ടൊക്കെ ചെയ്തു ഇവിടെ, നല്ല രസമുണ്ടായിരുന്നു. രാവിലെ നീറ്റിട്ട് ഞാൻ ഇവിടെയൊക്കെ നടന്ന് വന്നിട്ട് പോയി. നിങ്ങളെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് പോയേ? ആ ഞാൻ അവിടെ വന്നു പോയി. ഞാൻ പിന്നെ എനിക്കറിയാം നിങ്ങളെ ഉറക്കപ്പിച്ചിലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാക്കായിരുന്നു. ഫോട്ടോസില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ. അത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് അത് തന്നെ. ഇത് ഇത് വിഷാണ്, കഴിക്കാൻ പാടില്ല. ഇത് നമ്മളെ തറവാട്ടിലിടാൻ സാധനം, ഈ സാധനം കഴിച്ച വിഷാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നടത്തും. മറ്റേ വെയിലുണ്ടാവും, വെയില് വെയിലില്. അതാണ് സതിച്ചേച്ചിയുടെ ചായക്കട, ചെറിയ കാറുണ്ട്. അവിടെ പെയ്യണ്ടോന്ന് ഡൗട്ട് ഉണ്ട് അല്ലേ. ഇത് ഇങ്ങനെ നല്ല വേറെ പോലും ഇതിന്റെ തൊട്ടടുത്തുള്ള കല എന്ന് മാത്രം അറിയാം, ആശ്രമ ഹൈസ്കൂൾ. അത് അങ്ങോട്ടൊന്ന് നോക്കുക, ആ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്രേ. ആദിവാസികളെ ഉണ്ടെങ്കിലാ
റിസോർട്ട് ചിന്തിച്ചെന്നുള്ളൂ ഈ ഭാഗത്ത്. പക്ഷെ അത് നല്ല രസമായി. ഇപ്പൊ അമ്പലത്തിലെങ്കിലും പോയി നിക്കാം. ആ ഇവിടെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഇങ്ങനത്തെ ഒരു ഇത് ആര് പ്ലാൻ ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അതാണ് ഞാനോട് പറഞ്ഞത്. നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്തായാലും ATM പ്രതീക്ഷിക്കില്ലല്ലേ. അതും കേരള ഗ്രാമീൺ ബാങ്ക്, ഗ്രാമത്തിന്റെ ബാങ്ക്. ആരാ താത്ത പോന്നേ? അമ്പലത്തിൽ തൊഴാൻ പോവാണോ? അവിടെ നിർത്തിയിട്ട് എടുക്കാലോ. ചേഞ്ച് ഇല്ല. വാഹനങ്ങൾക്ക് അത് വലിയ വാഹനങ്ങൾക്കല്ലേ. നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ്. ഇങ്ങോട്ട് എടുക്ക്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? പത്തനംതിട്ടയിൽ നിന്ന് ഒരൊറ്റ ബസ് ഉണ്ട് തിരുനെല്ലിക്ക്, KSRTC. പത്തനംതിട്ടയിൽ നിന്ന് ഡയറക്റ്റ് ഡിപ്പോ തിരുനെല്ലി ഭാഗത്തേക്ക്. അതൊരു ഭയങ്കര സംഭവം തന്നെ. ഇവിടെ നോക്ക്, KSRTC കിടക്കണ നോക്ക്. ആർക്കും വരാം. മറ്റേ ഇപ്പൊ വണ്ടി വേണം നിർബന്ധമില്ല. KSRTC വരണ്ട്. ചാരിക്കുട്ടൻ സന്തോഷം പറ സിട്ടു. ചാരിക്കുട്ടി ഓടിയിട്ട് അമ്പലത്തിൽ പോവാ. അത് ഫേമസ് ടെമ്പിൾ കേസ് ആദ്യക്കൂട്ടർ ആദ്യത്തെ എൻട്രി അല്ലേ. വേണ്ട, താങ്ങില്ല. ഞാൻ ചിലപ്പോ ബോധം കെട്ട് വീണാലും എന്റെ ഇത് വെക്കും ഈ ലെഫ്റ്റില് പോക്കറ്റില്. ഓടല്ലേ ഇനി ചെരുപ്പ് നിങ്ങൾ വല്ലതും വെച്ച്. ഞാൻ മാത്രം വെച്ചില്ല, കുഴപ്പമില്ല. ഔ, നാണം കെടുത്തിയില്ല. വെള്ളം ഉണ്ട്. അല്ല, ഞാൻ വിചാരിച്ചിരുന്നു അപ്പൊ തന്നെ. പക്ഷെ നിങ്ങളൊക്കെ ഈ വീണ് ഇതൊക്കെ ഈ രാവിലെ വന്നില്ലെങ്കിൽ നഷ്ടമാണ്. അത്രയും അതാണ്. ഈ സംഭവത്തിൻ്റെ ഇത് കണ്ടോ, ഈ ഇതൊക്കെ കണ്ടതിന് നിങ്ങൾക്ക് എത്ര വഴക്കുണ്ടെന്ന് നിനക്ക് മനസ്സിലാവില്ലേ. നമുക്ക് ഇടത്ത് കൂടെ പോകണം, വലത്ത് കൂടെ കൂടെ പോകണം. പിന്നെ തിരുനെല്ലി ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡ്. എന്താ മേലെ നിന്നുള്ള വ്യൂ അല്ലേ? എന്താണ് ബാ, ഇങ്ങനെ പോയേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതെന്താ സംഭവം മനസ്സിലായോ? ഇപ്പൊ അവര് പൈപ്പിട്ടു. ഇതിന് മുന്നേ എന്താ സംഭവിച്ചാൽ, രാജാക്കന്മാരുള്ള കാലത്ത് കണക്ക് അവിടുത്തെ വെള്ളം എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കും? അന്ന് പ്ലംബിംഗ് ഇല്ല. അപ്പൊ നമ്മള് അതിന് ചാലി കീറിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് അവിടുന്ന് കിലോമീറ്ററോളം. ആ ഈ സംഭവം ഉണ്ടല്ലോ, ഇതാ ഇപ്പത് പൈപ്പിട്ടു.
ഈ ഗ്യാപ്പ് കൂടെ വെള്ളം വന്നിട്ട് ഇവിടെ ഇത് കണക്റ്റഡാ കണ്ടാ ഇത് അങ്ങനെ പോവും ഇതാ ഇതിലെഴുതിണ്ട് വാ ഇത് വായിച്ചു നോക്ക് ഇതിൻ്റെ പേര് കരിങ്കൽ പാത്തി എന്നാണ് കർമ്മത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യണമെന്നൊന്നും ഉണ്ടോ ഉണ്ടല്ലേ അല്ല നമ്മൾ ഈ മലയ്ക്കൊക്കെ പോകുമ്പോൾ പമ്പേന്ന് ചെയ്യും അതേപോലെ അടിക്കാന്ന് വിചാരിച്ചിട്ട് മാമനോട് പറഞ്ഞാലും മതി അച്ഛനോട് പറ ജാൻവി അത് ശരിയാ കുത്തനുള്ളതാണേ ഈ പതുക്കെ പാപനാശം പാപം കഴുകി കളയണ അങ്ങനെ അത് നമുക്ക് അവിടെ ചോദിച്ചോ എന്താണ് അതിന്റെ ഒരു ഇതുള്ളത് ഇതെന്താണ് ഗ്രാമീൺ സ്പൈസസ് ആണ് സ്പൈസസ് ഉണ്ട് കേട്ടോ വാ ഗോപിക്ക ഈ കൈക്ക് എടുക്ക കുറച്ചേരം ഇതാണ് പഞ്ചതീർത്ഥാണ് പഞ്ചതീർത്ഥാണ് ഇത് അഞ്ച് ഭഗവാന്റെ അഞ്ച് ഇത് കൂടിയിട്ട് ഒന്നിച്ച് ചേർന്ന ഭാഗം ഇതാ ഇതിലെഴുതിണ്ടാ ശംഖ് ചക്രം ഗദ പത്മം എന്നിവ ക്ഷേത്രം നാല് ഭാഗങ്ങളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഉത്ഭവിക്കുന്ന ശംഖു തീർത്ഥം നീലത്താമര കൃഷ്ണനെ നടയില് വെച്ചിട്ടേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ആ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്ന നീലത്താമര കുഞ്ഞിനെ അടിച്ചു രാവിലെ തന്നെ തുടങ്ങിയല്ലോ തഗ് തുടങ്ങി അപ്പോ ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഷാ മുണ്ടികാ ശിവക്ഷേത്രം അല്ലേ എന്ത് സൗണ്ട് നോക്കി പാപനാശിനി പറഞ്ഞാലേ ഈ പ്രോപ്പറായിട്ട് നമുക്ക് ബലിയിടാനൊന്നും പറ്റാത്തവരുണ്ടാവില്ലേ എല്ലാ വർഷങ്ങളും ഇടാൻ പറ്റാത്തവര് കറക്റ്റ് ആയിട്ട് തീർത്ത് കൊടുക്കാത്തവര് അവര് ഒരു വട്ടം വന്ന് ഇട്ടാ മതി അതാണ് അത് നമ്മള് കോയമ്പത്തൂർ ഒരു സ്ഥലം ഉണ്ട് ആ അത് ഇതേപോലെ കരച്ചിലും ഇതാ വരിക അല്ലേ ഇവൾക്ക് തന്നെയാണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരു രക്ഷയില്ല ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല സാധാരണ കുട്ടികൾ കരയണതിന് പകരം ജാൻവിന്ന് പ്രിയയുടെ പേരിടാൻ കാരണം എന്താ അത്രേ നിഷിക എന്നുള്ളത് നോക്കിയിട്ടാണ് ശ്രീമാമ ജാൻവിക റിവറും നിഷിക പേരിടാൻ ആൾക്കാർ വിട്ടിട്ട് വരുന്നത് അത്രയും ആൾക്കാര് ഇത്
ഇന്ന് നല്ലൊരു ദിവസമാണല്ലേ വെടിയിടാൻ വേണ്ടിട്ട്. ചേട്ടി അങ്ങനെ എന്തെങ്കിലും ആ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ. ഏ നല്ല ആൾക്കാരുണ്ട് അല്ലേ. ആ അല്ല ഈ വെടിയിടാൻ വേണ്ടിട്ട് ഇത്രയും തിരക്കുണ്ടായെന്ന് പറയാ. എന്താണ് ഇത്ര പ്രത്യേകത നമ്മൾ മാറുന്നാ മതിയല്ലോ. അന്ന് നമ്മളേ അടിപൊളി അല്ലേ. നമ്മൾ മല കയറി പോയില്ലേ, മല കയറാന് അമ്മാളൂന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ഇതേപോലെ കല്ല് ഒറ്റ മേലെ കയറി പോയിട്ട് കല്ലിങ്ങനെ അട്ടിക്കി വെക്കും. ഇങ്ങനെ അട്ടി വെച്ചിട്ടേ ആ കുന്നിന്റെ മേലെ ഈ കല്ല് അട്ടി വെച്ചതുകൊണ്ട് മാത്രം ഒരു രൂപം ഉണ്ടായിരിക്കുന്നു. എന്താ കല്ലിങ്ങനെ അട്ടി വെക്കുന്നു അറിയോ, എല്ലാരും ചെയ്ത് കണ്ടപ്പോ ഞങ്ങളും ചെയ്തറിയോ. ചോദിക്കട്ടെ, ഈ കല്ലിങ്ങനെ അട്ടിക്ക് വെക്കുന്നതിന്റെ ഇതെന്താ? ആഗ്രഹങ്ങൾ അത്ര. അപ്പൊ മനസ്സിലാഗ്രഹങ്ങൾ ചിലപ്പോ മറ്റേ സെക്യൂരിറ്റിയോട് ജസ്റ്റ് ഒരു ഇത് കിട്ടും. പണ്ട് ഞങ്ങൾ വലക്കി പോയിട്ടേ എല്ലാരും ഇതേ തേങ്ങ ഇങ്ങനെ ഉടച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മരം അതിന്റെ അടിയിൽ തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം കൊറോണ പ്രാവശ്യം അവിടെ ഇതാണ് കന്നഡക്കാരും ആന്ധ്രക്കാരൊക്കെ പറഞ്ഞേ സംഭവം. പക്ഷെ എന്താണ്ടായെന്നറിയോ, അവിടത്തെ ആളോട് ചോദിച്ചു പറഞ്ഞേ ഒരാള് തേങ്ങ അടിച്ചു മാത്രമേ മോനെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താ സംഭവം എനിക്ക് അറിയാം, ഒരു കല്യാണപ്പോ വേറെവരും പോണവരും മൊത്തം തേങ്ങ അടിച്ചു ഐതിഹ്യമില്ലാന്ന് ഇതുണ്ടായത്. ഈ അമ്പലത്തിന്റെ മെയിൻ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അതായത് പരശുരാമനും ശ്രീരാമനും ഒരുമിച്ച് അവരുടെ പ്രതികൾക്ക് വേണ്ടി ബലിയിട്ടതാണ്, ഇട്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് കാശി പോണതിന് തുല്യമാണ് നമ്മൾ ഇവിടെ വന്ന് ബലിയിട്ടാൽ. അതാണ് ഈ അമ്പലത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ മക്കള് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഫേമസ്. ഇവിടെ ഒരു വട്ടം ഇട്ടാ മതി, കാശി പോണേ തുല്യാണ്. നല്ലൊരു അമ്പലമാണ്, എല്ലാരും വന്നിട്ട് ഒരു പ്രാവശ്യം വരേണ്ട ഒരു അമ്പലമാണ്. നിന്റെ സ്പ്രേ ശരിയാക്കല് റെഡി ആയടാ, നോട്ടെ. ഞങ്ങള് ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിക്കാത്തോണ്ട് ഇത് ജാവലേ. നമ്മള് വഴിപാടൊക്കെ കഴിച്ച് നല്ലൊരു തുടക്കം ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി ആക്കി മാറ്റിലേ. ഇനി പൂവ നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്ന മാത്രം ലക്ഷ്യം. What?